Sir, Muhammad Ali. Oh, Muhammad Ali. In it? It's a long story. It was some story I didn't know. Hello. Hello. How are you, Muhammad Ali? I'm okay. Are you okay? My friends? My friend Sandra. Hello. Hi. In the company work here, no. Last year, when I'm pretty sure to. Hello. Come. Sonny, I want to talk to you. Any kind of note on the some side again. നീ എന്റെ കമ്പനിയുടെ സൈലന്റ് പാർട്ട്ണർ ആണെന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കല്ലേ? അതൊക്കെ കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കാം. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ മുഹമ്മദ് അലി ചെയ്ത തെറ്റ്? 4 വർഷം കമ്പനി ജോലി ചെയ്തിട്ട് വെറുതെ അങ്ങ് ഇറക്കി വിട്ടാ പോവാൻ പറ്റുമോ? തനിക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? നിർബന്ധമാണെങ്കിൽ പറയാം. ഞാനെ ഇവനെ എൻ്റെ ഒരു ബ്രദറിനെ പോലെ കൊണ്ടുനടന്നാണ്. ഓക്കെ, കഴിഞ്ഞ വർഷം വരെ എൻ്റെ ബിസിനസ്സുകളിൽ ഏറ്റവും പ്രോഫിറ്റ് കിട്ടിയിരുന്നത് എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നാണ്. കഴിഞ്ഞ 1 വർഷമായി ഞാൻ കൊടുക്കുന്ന ടെൻഡറുകളിൽ നിന്ന് 5000 or 10000 കുറച്ച് ഒരു ചൈനീസ് കമ്പനി പിടിക്കുന്നു. ഞാൻ കൊടുക്കുന്ന ടെൻഡറുകൾ ഇത്ര കൃത്യമായിട്ട് ആ ചൈനീസ് കമ്പനി എങ്ങനെ അറിയുന്നു? എൻ്റെ കമ്പനീസിലെ എംപ്ലോയീസിനെ മുഴുവൻ ഞാൻ ഷഫിൾ ചെയ്തു, എന്നിട്ടും ഞാൻ ഈ മുഹമ്മദ് അലിയെ സംശയിച്ചില്ല. അവസാന സിംഗപ്പൂർ ഗവൺമെന്റ് സീ സൈറ്റിൽ പണിയാൻ പോകുന്ന ഒരു 5-star ഹോട്ടലിന്റെ കോൺട്രാക്ട് കോട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ ഇവന്റെ മേൽ ഒരു കണ്ണുടക്കി വെച്ചു. എന്റെ നിഴൽ പോലെ പറ്റി നടന്ന ഇവൻ നക്കാപ്പിച്ച കാശിന് വേണ്ടി ഒരു ചൈനക്കാരൻ എന്നെ ഒറ്റുകൊടുക്കുകയായിരുന്നു. പക്ഷെ കർത്താവ് എന്റെ കൂടെ ആയിരുന്നു. ഗവൺമെന്റ് ആ പ്രോജക്ട് മാറ്റിവെച്ചു, പുതിയ ടെൻഡർ നോട്ട് ക്ഷണിച്ചു, അതുകൂടെ ചോർത്തിക്കൊടുത്ത് എന്റെ കുതികാല് വെട്ടാൻ ഞാൻ ഇവനെ സമ്മതിച്ചില്ല. ഞാൻ ഇവനെ പറഞ്ഞു വിട്ടു. ഓക്കെ, അതാണ് കാരണം. കം കം സന്ദ്ര. Wait, darling. Hey, you can't go like listen, that. Listen, listen. I don't want to create any problem. Leave her. Put it like a law. Come, Sandra. Mohammad Ali, please. Young Varada Varakondaga Samayla, please. Sonny, I'll shoot you, man. Okay, come on, shoot me. Shoot me, Muhammad Ali. Shoot me, come on, you cannot shoot me. Sanjay. Muhammad Ali, please. സണ്ണിച്ചായന്റെ ഇത്തരം ഒരു ഒരു ഹീറോയിസം ഇന്ന് ഈവനിങ്ങിലാണ് ഞാൻ കാണുന്നത്. നീ എന്റെ കുറച്ച് ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ. ഓക്കേ, ഞാൻ വേണമെങ്കിൽ എന്നെ കുറിച്ച് പറയാം. ഓക്കേ, എന്റെ ചെറുപ്പം മുതൽ തുടങ്ങാം. ഞാൻ 4 സ്കൂളുകളിലായിട്ടാണ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 4ാം ക്ലാസ് വരെ ഞാൻ കോട്ടയം മൗണ്ട് കാർമലിൽ പഠിച്ചു. ചാച്ചൻ എനിക്ക് വാങ്ങിച്ചെന്ന ഒരു മൗത്ത് ഓർഗൻ അവിടുത്തെ റെഡ്ഡിയാർ ചെറുക്കൻ പൊട്ടിച്ചളഞ്ഞു. അവന്റെ മൂക്കിനിട്ട് ഞാൻ ഇടിച്ചു, അതാണ് എന്റെ ഫസ്റ്റ് ഇടി. 10 മിനിറ്റ് നേരം അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്തു, നീ നേരി എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. ആ ഇടിയോടുകൂടി ഞാൻ നേരെ ചങ്ങനാശ്ശേരി സേക്രഡ് ഹാർട്ട് സ്കൂളിലേക്ക് ചെന്ന് വീണു. 4, 3, 7 3 വർഷത്തിനുള്ളിൽ ഒരു 10-18 ഇടി 5-8 സസ്പെൻഷൻ, ഒടുവിൽ അവിടെ നിന്ന് ഔട്ട്. എനിക്കിട്ടടിച്ച ഒരു കന്യാസ്ത്രീയെ ഞാൻ തിരിച്ചടിച്ചു. അവിടെ നേരെ പാല സർക്കാർ വക സ്കൂളിൽ. അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, ഓടത്തേയില്ല. അപ്പൊ അത് ആവശ്യമില്ല എന്തിനാ അവിടെ ഇരിക്കുന്നെന്ന് കരുതി ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു. ചാച്ചൻ വേറെ ക്ലോക്ക് വാങ്ങിച്ചു കൊടുത്തു. യു വാണ്ട് എ ഡ്രിങ്ക്? നോ താങ്ക്സ്. അവിടുന്ന് നേരെ ഞാൻ കുറുമ്പനാടം സെയിന്റ് പീറ്റേഴ്സ് സ്കൂൾ. അവിടെ വെച്ച് 3-4 ഗുരുതരമായ കേസുകൾക്ക് എന്നെ പിടിച്ചു. എന്താണെന്ന് പറയുന്നില്ല, വളരെ വളരെ മോശമായ കേസുകളാണ്. പക്ഷെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു പാവം കുട്ടി എന്ന നിലയിൽ അവരെന്നെ SSLC വരെ തുടരാൻ സമ്മതിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ഈ തമ്മാടി പാസ്.
അവിടുന്ന് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ്. അവിടുത്തെ കാര്യമൊന്നും പറയണ്ട, വിത്തൗട്ട് സണ്ണി നോ കോളേജ്. അത്ര വിശേഷമായിരുന്നു. അപ്പൊ എന്റെ ചാച്ചനും അമ്മച്ചിക്കും അഞ്ചു മക്കളാണ്, അതിലാണായിട്ട് ഞാനൊരുത്തൻ. സണ്ണിച്ചൻ പള്ളിയിൽ പോയിട്ട് വന്നോടി. ആ, നല്ലൊരു ഈസ്റ്റർ ദിവസമായിട്ട് അവൻ മൂടി പൊതിച്ച് കിടന്ന് ഉറക്കാം. ഇന്നലെ മുതുപാതിരായിക്ക് അവനും പൈലിയും കൂടെ കയറി വന്നത്. നിന്നെ ചാച്ചൻ വിളിക്കുന്നു, വിളിച്ചായിരുന്നു. പൈലി, നീ തുരിശടിക്കാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയി. മരിച്ചുപോയോ? അയാളുടെ ഭാര്യയുടെ അമ്മായിയപ്പന്റെ അളിയായി. പമ്പ് സെറ്റ് ചെയ്യാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടോ? അത് വളമിട്ട ശേഷം ആളെ വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതും ചെയ്തില്ലേ? ഓരോന്നായിട്ട് ചെയ്ത് തീർക്കാനുള്ള ശ്രമത്തിലാണ്. വരട്ടെ. ഈ വിവരം കെട്ടവനെയാണോ ഇതൊക്കെ ഏൽപ്പിക്കുന്നത്? നിന്റെ കുടുംബത്തിൽ പറഞ്ഞവനല്ലേ, ഇതിൽ കൂടുതൽ വിവരം എങ്ങനെ ഉണ്ടാവാം? മക്കളെയും മരുമക്കളെയും എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റി. അടുത്ത ഈസ്റ്റർ ആകുമ്പോഴത്തേക്ക് മോളിക്കുട്ടി ചാച്ചന്റെ കസ്റ്റഡിയിൽ നിന്ന് പോവും. ഇല്ല, പോടാവിടുന്ന് എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ സൗകര്യമുള്ളവനെ ഞാൻ എന്റെ മോള് കെട്ടിച്ചു കൊടുക്കും. അല്ലേടി, എന്റെ പിള്ളേരെ ഒന്ന് വേഗം ആവട്ടെടി. രണ്ട് താറാവിനെയും കൊണ്ട് ഇരിക്കാൻ തുടങ്ങിട്ട് നേരെ അത്രേ. ബേബിച്ചാ, ടൗണിൽ നിന്ന് സാധനം വല്ലതും വാങ്ങണമെങ്കിൽ പറഞ്ഞോളൂ, ഈസ്റ്റർ സ്റ്റോക്ക് തീരും. ബേബിച്ചന്റെ പൈസ വാങ്ങിച്ച് നീ സാധനം വാങ്ങിച്ച പോലെ തന്നെ. കർത്താവിന്റെ കൃപ കൊണ്ട് അളിയന്മാര് മൂന്ന് പേര് ലാവിഷ് പാർട്ടി. കാശ് മുടക്കാൻ ഒരു മണി. ഈസ്റ്ററോ പെരുന്നാളോ വന്നാ മതി, ഇവളുമാര് കെട്ടിയവന്മാരെയും പിള്ളേരെ എടുത്തുണ്ടെങ്കിൽ പോരും. ചാച്ചനെ അമ്മച്ചയും കാണാനെന്ന ഭാവത്തിൽ പിന്നെ കോഴിയായി താറാവായി. പക്ഷേ ഓസിനാണ് കഴിക്കുന്നുള്ള കുറ്റബോധം അവർക്കില്ലല്ലോ. ആരാളിയാ, പെണ്ണ് കെട്ടുമ്പോ അളിയനും പഠിക്കും. എന്താടി സണ്ണിച്ചായ, പുല്ലംകുന്നാലെ ടോമിച്ചൻ സൺഡേ സ്കൂളിന്റെ അവിടെ വെച്ച് മോളിക്കുട്ടിയുടെ കൈക്ക് കയറി പിടിച്ചു, ഒരു എഴുത്തും കൊടുത്തു. പള്ളിപ്പറമ്പിൽ കിടന്ന് ഗുസ്തി പിടിക്കാൻ. നിസ്സാരമാണെങ്കിലും പാലവും മറ്റത്ത് പറഞ്ഞ പെൺകൊച്ചിനോട് ഇങ്ങനെ പറയാനും പെരുമാറാനും അവൻ എങ്ങനെ ധൈര്യമുണ്ടായി? അത്രയ്ക്കൊന്നും ഉണ്ടായില്ലല്ലോ ടീച്ചർ. നിങ്ങളുടെ പെങ്കുച്ചനെ കല്യാണം കഴിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. മതി, അച്ഛനറിയോ അവന്റെ അപ്പനുണ്ടല്ലോ പാപ്പൻ, അവൻ ഇവിടെ വന്നാൽ ഈ കസേരമേൽ ഇരിക്കില്ല. പാലമുറ്റത്ത് തിണ്ണേ ഇരുന്ന് ഇവിടെ അടുക്കളയും മിച്ചം വരുന്ന കപ്പയും കഞ്ഞിയും കുടിച്ചാ ആ പുല്ലാങ്കുന്നുകാരി ഇത്രയും വളർന്നത്. ആ പാലോമറ്റത്തെ പെങ്കുച്ചനോട് അനാവശ്യം എന്തെങ്കിലും പറഞ്ഞ കുന്നാളവണേ ഞാൻ. പോട്ടെ സണ്ണിച്ച, അതിന് പറഞ്ഞു പെരുപ്പിച്ച് പുല്ലാങ്കുന്നേക്കാരായിട്ട് വെറുതെ ഒരു കശപിശ ഉണ്ടാക്കണ്ട. നിങ്ങൾ ചെക്കന്റെ അപ്പനാണെന്ന് പറഞ്ഞ് വെറുതെ തല ചൊറിഞ്ഞോണ്ടിരിക്കാതെ ചെന്ന് മാനം മര്യാദയ്ക്ക് പെണ്ണിനെ കെട്ടിച്ചെന്ന് ചോദിക്കുന്ന മനുഷ്യ. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കുരുത്തം കെട്ടുമ്പോൾ തൊന്തരം ഉണ്ടാക്കി വെച്ചിട്ട് അതിന് പുറകെ അപ്പം പോയി തൂങ്ങിക്കോളാൻ. അപ്പാ, ഞാൻ അതിനൊന്നും കാണിച്ചും പറഞ്ഞൊന്നുമില്ല. ഇച്ചായം കാണിച്ച് തെറ്റ് തന്നെ. ഇനി അത് ഊതി പിടിപ്പിച്ച് വഴക്കം വെക്കണമെന്ന് ഉണ്ടാക്കണ്ട. ദേ ബോളച്ച, നീ നിന്റെ കാര്യം നോക്ക്. അവനൊരു പുണ്യാളച്ചൻ. പറഞ്ഞ പോലെ അളിയൻ എന്ത് തെറ്റിയത് അപ്പൻ ഈ പറയുന്നേ? എടാ കുഞ്ഞുഞ്ഞേ, നീ ഇവിടെ വന്ന് ഇവിടെ കെട്ടിക്കൊണ്ട് പോയത് ഇങ്ങനെ ഗുസ്തി പിടിച്ചിട്ടാണോ? മാനം മര്യാദയ്ക്ക് വന്ന് പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ട് പോയി. അപ്പൻ ചുമ്മാ പുക്കാറുണ്ടാക്കാതെ അവിടെ ചെന്ന് കല്യാണം നടത്താൻ സമ്മതമാണോ ചോദിക്ക. പാപ്പച്ചൻ ഇതിന് എങ്ങനെ ധൈര്യം വന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അല്ല, ടോമിച്ചൻ വന്നൊരു മോഹം പറഞ്ഞപ്പോ. മോഹങ്ങൾ തിരമാലകൾ പോലെയല്ലേ പാപ്പച്ച, ഒന്ന് തീരുമ്പോ മറ്റൊന്ന്. അതിനു പുറകെ വിവരമുള്ളവരിറങ്ങി തിരിക്കാന്ന് വെച്ചാൽ പാപ്പച്ചനൊരു കാര്യം ചെയ്യും. ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് ഇവിടെ വന്ന കാര്യം നാട്ടുകാരറിയണ്ട, കുറച്ചില് എനിക്ക് തന്നെയാ. പാപ്പച്ച, നിന്റെ മോൻ ടോമിച്ചന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പിടിപ്പുകേട് സംഭവിച്ചു പോയ സ്ഥിതിക്ക് നമ്മൾ ആ തെറ്റ് സമ്മതിച്ചേ പറ്റൂ. ഊവേ, ചക്കരി ഇട്ടുന്നിടത്തല്ലേ ഉറുമ്പ് പായു. ഉല്ലാങ്ങുന്ന പാപ്പച്ചൻ ഇസ്പാട് ഏഴാം കൂലിയാണല്ലോ. എനിക്കും ഉണ്ട് അച്ഛോ രണ്ട് മൂന്ന് പിള്ളേരെ, അതും കൂടെ കല്യാണം ഈ പള്ളി വെച്ചാൽ നടത്തും. പാലോമറ്റത്തെ മാടമ്പിപ്പിളെ കെട്ടുന്നതിനേക്കാൾ മുന്തിയെടുത്തു നിന്ന് കല്യാണത്തിന് അച്ഛനെ ഞാൻ വിളിക്കും. കെട്ടുകുറുവാനക്കല്ല, മിന്നുകെട്ട് കാണാൻ. കെട്ടുകുറുവാനക്ക് ഞാൻ മെത്രാപ്പോലിത്തെ കൊണ്ടുവരും, കൂടെ തറവാട്ടി പറഞ്ഞ പത്തച്ഛന്മാരെയും. ഏ കുട്ടിയുടെ കല്യാണത്തിന് ഇവിടുത്തെ ഡെപ്പോസിറ്റിൽ നിന്ന് കുറച്ച് പണം മറിച്ചു. പാപ്പനതറിയാം, കഴിഞ്ഞ ദിവസത്തെ സംസാരത്തിന് ശേഷം ഓരോരുത്തരായി പണം ചോദിക്കാൻ വരുന്നു. അതൊക്കെ വിറ്റോ തുലച്ചോ എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കായിരുന്നു. പക്ഷേ അപ്പൊ മോളിക്കുട്ടിയുടെ മിന്നേട്ടിന് അപ്പൻ്റെ ഒന്നും ഉണ്ടാവില്ല. മൂന്ന് പെൺകുട്ടികളെ മാന്യമായിട്ട് പറഞ്ഞയച്ചപ്പോ അപ്പൻ്റെ നടു ഒടിഞ്ഞു. ഞാനിപ്പോ എന്താ ചെയ്യണ്ട? ചിറക്കൽ അച്ഛൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. പറഞ്ഞു. 200,000 രൂപ ശ്രീധനം തരാൻ
കട്ടപ്പനയിൽ ആരാണ്ട് തയ്യാറാണെന്ന്. ചാച്ചനും അച്ഛനും കൂടെ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചില്ലേ? പിന്നെ ഞാനെന്ത് പറയാം? ആര് പറഞ്ഞു ഉറപ്പിച്ചെന്ന്? അതൊക്കെ നീ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം